primer lotus of Jesus are in the Palam Patrick of the Gulwal Police House today. Punya Sudeshi has to buy a city rider. മറ്റൊരു ഹോസ്പിറ്റലും വലിയതോട്ടിലിന് 458 വാഷ് കണ്ടെത്തി നശിപ്പിച്ചു. ഇരിങ്ങാലക്കുട എക്സൈസ് ഉദ്യോഗസ്ഥരാണ് വെള്ളത്തിൽ താഴ്ത്തിയിട്ട വാഷ് പിടികൂടിയത്. പാലയൂട്ടുമുറി പാറക്കുളത്തിൽ മത്സ്യകൃഷി കിടപ്പിടത്തിലെത്തിയ മത്സ്യത്തൊഴിലാളികളെ നാട്ടുകാർ തടഞ്ഞു. കുളത്തിലെ വെള്ളം മലിനമാക്കുന്നുവെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ വിടവെടുത്ത് തടഞ്ഞത്. പോലീസ് ചമഞ്ഞ വർക്ക്ഷോപ്പ് ജീവനക്കാർക്ക് 20,000 രൂപ തട്ടിയെടുത്ത പ്രതിയെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലം കുപ്പുളത്ത് താമസിക്കുന്ന പുന്ന സ്വദേശി ഉപതിരിപ്പിൽ പൊട്ടിലിങ്ങൽ അക്കിമിലയാണ് ഗുരുവായൂർ സിഐ കേസ് പ്രസിഡന്റ് എസ്ഐ എം ശശിധരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പഞ്ചാബ് മുഖ വടക്കുംചേരി വീട്ടിൽ രാജീവ് എന്ന് വിളിക്കുന്ന രാജീവാണ് തട്ടിപ്പിരുകയായത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഇടയിലായ ഹർജിയിൽ നേരത്തെ പോലീസ് ചടങ്ങിയ ലോക്ക് ഉടമയിൽ നിന്ന് 200,000 തട്ടിയിരുന്നു. ഈ കേസിൽ പിടിക്കപ്പെട്ട് ഗുരുവായൂർ സ്റ്റേഷന്റെ ലോക്കപ്പിൽ കിടക്കുമ്പോൾ രജിസ്ട്രേഷൻ സ്റ്റേഷനിലുണ്ടായിരുന്നു. കെട്ടിക്കേസ് ചാർജ് ചെയ്ത് സ്റ്റേഷനിലെത്തിയ രജീവിന്റെ വിലാസം മനസ്സിലാക്കിയാണ് പ്രതി വീണ്ടും തട്ടിപ്പ് നടത്തിയത്. കേസിൽ നിന്ന് രക്ഷപ്പെടാനെന്ന് പറഞ്ഞ് രജീവിന്റെ കയ്യിൽ നിന്ന് 20,000 രൂപ ഇയാൾ തട്ടിച്ചെടുക്കുകയായിരുന്നു. രണ്ട് ദിവസത്തിന് ശേഷം കെട്ടിക്കേസിന്റെ സമൻസ് ലഭിച്ചപ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം പുറത്തുവരുന്നത്. തുടർന്ന് ഇത്തരം തട്ടിപ്പ് നടത്തുന്നവരുടെ ചിത്രങ്ങൾ കാണിച്ചതെന്നാണ് രജീവ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പിഎസ് അനിൽ, കെ കെ ശിവദാസ്, സിവിൽ പോലീസ് ഓഫീസർ കെ കെ ശ്രീജിത് എന്നിവരും പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. മട്ടത്തൂർ വാസപുരം വലിയ തോട്ടിൽ നിന്ന് 450 ലിറ്റർ വാഷ് ഇരിങ്ങാലക്കുട എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി നശിപ്പിച്ചു. പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി വെള്ളത്തിൽ താഴ്ത്തിയിട്ട നിലയിലായിരുന്നു വാഷ് സൂക്ഷിച്ചിരുന്നത്. ഇരിങ്ങാലക്കുട അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി എം ടീച്ചർ, പ്രിവന്റീവ് ഓഫീസർമാരായ അബ്ദുൾ വഹാബ്, വിന്നി, ഷിമേറ്റി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി പി ഷാജു, സി കെ മണികണ്ഠദാസ്, സി എ ജോഷി, പി കെ സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാഷ് കണ്ടെത്തിയത്. വ്യാപകമായ തോതിൽ വ്യാജവാക്ക് നടത്താനായിട്ടുള്ള ഉദ്ദേശത്തോടുകൂടി ഈ വാസുപുരം പാലത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ തോട്ടിലാണ് ഈ വാസത്തിരുന്നത്. ഈ ഓരോ കണ്ടെയ്നറിലും ഒരു 500 ലിറ്റർ വീതം ഉണ്ട്. ആകെ വാസത്തിൽ 550 ലിറ്റർ ഉണ്ട്. കടങ്ങൂട് പഞ്ചായത്തിലെ പാലൂട്ടുമുറി പാറക്കുളത്തിൽ പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ നടത്തിയ മത്സ്യകൃഷി വിടവെടുപ്പിലെത്തിയ മത്സ്യത്തൊഴിലാളികളെ നാട്ടുകാർ തടഞ്ഞു. പഞ്ചായത്തിന് ലഭിച്ച മത്സ്യക്കുഞ്ഞുങ്ങളെ പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ പാറക്കുളത്തിൽ നിക്ഷേപിക്കുകയായിരുന്നു. രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന പാലൂട്ടുമുറി പ്രദേശത്തെ ജനങ്ങൾ കുളിക്കുവാനും വസ്ത്രങ്ങൾ അലക്കുവാനും ആശ്രയിക്കുന്ന പാറക്കുളത്തിലെ വെള്ളം ഇളക്കി മറിച്ച് നടത്തുന്ന മീൻപിടുത്തം അനുവദിക്കില്ലെന്ന് പറഞ്ഞാണ് പഞ്ചായത്ത് അംഗം ആൻഡ്രൂ പടിഞ്ഞൂരിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ മത്സ്യകൃഷി വിളവെടുപ്പ് പറഞ്ഞത്. വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിക്കാനെത്താതെ ലഭിച്ചിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കല്യാണി എസ് നായർ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്തെത്തിയില്ല. ചായ തിളപ്പിക്കുന്നതിനിടയിൽ ഗ്യാസ് സ്റ്റവിൽ നിന്ന് തീപിടുത്തം. ചോർ ചെറുവത്തേരി കൃഷ്ണന്റെ വീട്ടിലാണ് സംഭവം. ഗ്യാസ് സിലിണ്ടറിന്റെ പൈപ്പിലൂടെ ഉണ്ടായ ചോർച്ചയെ തുടർന്നാണ് തീപിടുത്തമുണ്ടായത്. ഈ സമയം വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടിയതിനാൽ ആർക്കും ആളവായിരുന്നില്ല. വിവരമറിഞ്ഞ് തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ഇത് അടച്ചത്. സ്റ്റവിനടുത്തുണ്ടായിരുന്ന രണ്ട് ഗ്യാസ് സിലിണ്ടറുകളിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ തുടക്കമാണ് ഒഴിവായത്. വണ്ണച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രവീന്ദ്രനാഥിന്റെ വീടിന് നേരെ കല്ലേറി. കല്ലേറിയിൽ വീടിന്റെ ജലം ചെന്ന് തകർന്നു. രവീന്ദ്രനാഥിന്റെ ഭാര്യയുടെ കൈക്ക് അകത്തേക്കിടയിൽ ചിന്ന തട്ടിൽ സാരമായി പരിക്കേറ്റു. രവീന്ദ്രനാഥ് ചേർത്ത് പോലീസിൽ പരാതി നൽകി. ചേർത്ത് സി എൽ സി സുന്ദരൻ വീട് സന്ദർശിച്ചു. ഇടമുട്ടിട്ട് താമ്പുനടിയേക്ക് വരച്ച നമ്പെട്ടി ഗതത്തിന്റെ കുടുംബത്തിന് വനം വകുപ്പിന്റെ വന്യജീവി ആക്രമണ നഷ്ടപരിഹാര തുക കൈമാറി. ഗീതാഗൂടി എംഎൽഎയിൽ നിന്ന് ലളിതന്റെ ഭാര്യ തങ്കമണി 100,000 രൂപ പിടിക്കുവാൻ 2012 ഒക്ടോബർ 10 വീട്ടിൽ വെച്ച് അണകളുടെ കടിയേറ്റാണ് ലളിതം മരിച്ചത്. ബ്രഹ്മശ്രീ ബോധാനന്ദ സ്വാമികളുടെ 131 ജന്മദിനാഘോഷവും സ്വാമികളുടെ പ്രതിമ സ്ഥാപിക്കുന്നതിൽ മണ്ഡലത്തിന്റെ തറക്കല്ലുകളും അമൽപാടൻ ഗുരുനായ ആശ്രമം സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ നിർവഹിച്ചു.
കുടുംബിലാവ് ബോധാനന്ദ നഗറിൽ നടന്ന ചടങ്ങിൽ ക്രിസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ ജനാർദ്ദനും തിരുവിതാദനും അധ്യക്ഷനായി. നയമാവതി ഗംഗാധരൻ, ബിന്ദു ഹരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തയ്യൂർ ലോകരക്തസ്രാവ ഭഗവതി ക്ഷേത്രത്തിലെ പൊയ്ക്കുതിരവേടാ വർണ്ണാഭമായി ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ ദേശങ്ങളിൽ നിന്ന് പഞ്ചഭാഗത്തിന്റെ അകമ്പടിയോടെ ആരംഭിച്ച പൊയ്ക്കുതിര എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലേക്ക് ചേർന്നു. തുടർന്ന് മേളത്തിന്റെ അകമ്പടിയോടെ പൊയ്ക്കുതിരകളുടെ കൂട്ടിൽ എഴുന്നള്ളിപ്പ് നടന്നു. ശിങ്കാരി മേളവും കാവടിയാട്ടവും നാടൻ കലാരൂപങ്ങളും ആഘോഷങ്ങൾക്ക് പതിപ്പേക്കും. ബൈക്കിൽ പോവുകയായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മർദ്ദിച്ചതായി പരാതി. ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി ബിനീത്, അമ്മ തങ്കമണി എന്നിവർ സ്ഥലം മർദ്ദനമേറ്റത് ഇവരെ കുന്നുകുളം താലൂക്ക് ആശുപത്രി പ്രവേശിപ്പിച്ചു. കൊടകര അയോധം ദുർഗാദേവി ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന ഗോപുരത്തിന്റെ ശിലാസ്ഥാപനം ക്ഷേത്രം സെക്രട്ടറി മോഹനൻ തോമാസ നിർവഹിച്ചു. മേൽശാന്തിമാരായ ഉണ്ണികൃഷ്ണ നമ്പൂതിരി, മാധവൻ നമ്പൂതിരി, ഭരണസമിതി അംഗങ്ങളായ മുരളീധരം പാട്ടത്തിൽ, പി ശശി, അഡ്വക്കേറ്റ് സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം ആർപ്പാറ്റിൽ ബിജെപി പ്രവർത്തകരെ ആക്രമിക്കുകയും ബസ് സ്റ്റോപ്പ് കോംപ്ലക്സ് ബോർഡുകളും തകർക്കുകയും ചെയ്തു. പരിക്കേറ്റ നെയ്യമ്പറമ്പിൽ സതീശനെ ഗുരുവായൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ഒരു സംഘം ആളുകൾ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും പൂരത്തിന് സ്ഥാപിച്ച പന്തൽ തകർക്കുകയും ചെയ്തതായി ബിജെപി പ്രവർത്തകർ പറഞ്ഞു. ബിജെപിയുടെ ചായ് പി ചർച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി പാവണത്തിൽ തുടങ്ങി. നരേന്ദ്രമോദിയെ ചാരുവ്യക്തിന് സ്ഥലം എന്ന് ആക്ഷേപിച്ച കോൺഗ്രസിനുള്ള മറുപടിയായാണ് പാർട്ടി തുടങ്ങിയ സമൂഹത്തിൽ സ്റ്റാളുകൾ പുതിയ പ്രചാരണ വേദിയാവട്ടെ. പാവറത്തിൽ തന്നിലടയുടെ ചായ് പി ചർച്ച പരിപാടിയിൽ ബിജെപി ദേശീയ കൌൺസിലറുകൾ പി രഘുനന്ദനം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് സർജു പൊഴിക്കാവ് അധ്യക്ഷനായിരുന്നു. ഇന്റർനെറ്റ് സഹായത്തോടെ നരേന്ദ്രമോദിയുമായി ആശയവിനിമയം നടത്താനുള്ള അവസരവും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. യൂത്തിനറിയ ബെസ്റ്റ് യൂത്ത്ഫുൾ സർപ്രൈസ്. ഷേഡ്സ് ആൻഡ് സ്റ്റൈൽ, ലേറ്റസ്റ്റ് ടൈപ്പ് ഫാഷൻ, ലോവസ്റ്റ് പ്രൈസ് അട്രാക്ഷൻ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്, ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. Switch to Cable Point, branded electrical supermarket. Kalyan Jewelers, manam mayakkum 10,000-kanakkinu valakal. ആരും വാരി അണിയാൻ മോഹിക്കും. ഭഗവതി ക്ഷേത്രത്തിലെ കുംഭസംക്രാന്തി വേല ആഘോഷിച്ചു. ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ ദേശങ്ങളിൽ നിന്ന് പഞ്ചവാദത്തിന്റെ അകമ്പടിയോടെ ആരംഭിച്ച എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് മേളത്തിന്റെ അകമ്പടിയോടെ നടന്ന കൂട്ടി എഴുന്നള്ളിപ്പിൽ 11 ഗജി വീഴുന്ന അണിനിരന്നു. ശിങ്കാരി മേളത്തിന്റെയും നാദസ്വരത്തിന്റെയും അകമ്പടിയോടെ നടന്ന നാടൻ കലാരൂപങ്ങളുടെ പ്രകടനം കുംഭവേല വർണ്ണാഭമാക്കി. ആലപ്പുഴയിൽ
സ്കൂളിൽ കുട്ടികൾ നടത്തിയ ശീതകാല പച്ചക്കറി വിതരണങ്ങളുടെ ഇടമെടുപ്പ് നടന്നു. എറണാകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. പറപ്പുക്കെ പഞ്ചായത്ത് സ്റ്റാൻഡിന്റെ പ്രതിഷേധം പി ആർ ലാലു അധ്യക്ഷത വഹിച്ചു. പി ടി എ പ്രസിഡന്റ് ഉമേഷ് കൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് പി കെ സുധൈ, സിന്ധു ശരവണൻ, പ്രധാന അധ്യാപിക എം ടി മീന എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം കിരീടമായ നാരായണൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ അടച്ചുപിടിയേറ്റ് ഭക്തിസാന്ദ്രമായി. ശ്രീകോവിലിൽ നിന്ന് കൊണ്ടുവന്ന അഗ്നി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ മുരളീധരൻ നിലകിടത്തിലേക്ക് പകർപ്പോടെയാണ് ചടങ്ങ് തുടങ്ങിയത്. തുടർന്ന് നൂറിലധികം വരുന്ന അതിർത്തികളിലേക്ക് അഗ്നി പകർന്നു. ഭഗവതിക്ക് നിവേദിച്ച അത പിന്നീട് പ്രസാദമായി വിതരണം ചെയ്തു. നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിലെ ജീവനക്കാരി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് ജനാധിപത്യമിത്ര അസോസിയേഷൻ കുന്നംകുളത്ത് പ്രകടനം നടത്തി. സീതാരവീന്ദ്രൻ, ഉഷ പ്രഭുകുമാർ, പുഷ്പ ജോൺ, കോമടം കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എസ് വൈ എസിന്റെ നേതൃത്വത്തിൽ ഉള്ളാർത്ഥങ്ങൾ അനുസ്മരണ പ്രഭാഷണം സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പൊന്മട അബ്ദുൾ ഖാദർ മുസ്ലിയാർ പ്രഭാഷണം നടത്തി. പി കെ ജാഫർ, മുസ്തഫ ഖാദിം സഖാഫി, സുലൈമാൻ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ചാണക്കുടി മാർക്കറ്റ്, കന്നുകാലി ചക്ക, ബസ് സ്റ്റാൻഡ് എന്നിവയുടെ പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള നേരം ചാണക്കുടി നഗരസഭാ കൌൺസിൽ അംഗീകരിച്ചു. കൂടപ്പുഴ ആറാട്ട് കടലിൽ സ്ഥാപിക്കുന്ന ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്കുള്ള ടെണ്ടർ ക്ഷണിക്കുന്നതിനും ചെയർമാൻ ബി ഒ പൈലപ്പന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. തെരുവുള്ള കുറക്കാലിൽ എൽഇഡി ബൾബുകൾ ഉപയോഗിക്കുന്നതിനും തീരുമാനമായി. സിപിഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ചിന് 15 രാവിലെ 11 ചാവക്കാട് ബസ് സ്റ്റാൻഡ് ഗ്രൌണ്ടിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കെ വി അബ്ദുൾ ഖാദർ എം എൽ എ, ഏരിയ സെക്രട്ടറി എൻ കൃഷ്ണദാസ്, ടി ടി ശിവദാസ്, എൻ കെ അക്ബർ, എ എച്ച് അക്ബർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എഴുമത്തെത്തി ആറ്റപ്ര കർക്കിടകത്ത് രാവിലെ കുംഭസംക്രമ വേല ആഘോഷിച്ചു. ആറ്റപ്ര കോട്ടപ്പുറം വിഭാഗങ്ങളാണ് വേല ആഘോഷത്തിലെ പ്രധാന പങ്കാളികൾ. പഞ്ചവാദത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പുകളും മേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടുകെട്ടിപ്പും നടന്നു. ശിങ്കാരിമേളവും നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ കാവടിയാട്ടവും ഹരിജിൻ വേലകളും ആഘോഷത്തിന് കൊഴിപ്പേറ്റു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭാ യോഗത്തിൽ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള വികസന പദ്ധതികൾക്ക് രൂപം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീന കുഞ്ഞാപ്പു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് എൻ കെ പ്രീതി അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡെന്നി ആന്റണി 2,55,55,000 രൂപയുടെ കരട് വികസന പദ്ധതി രേഖ അവതരിപ്പിച്ചു. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് ശ്രീ കുറുമക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ സംക്രാന്തി വേല ആഘോഷിച്ചു. നിർമാല്യ ദർശനത്തിനും ഉഷപൂജയ്ക്കും ശേഷം പറപ്പുറപ്പാട് നടന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ നിന്ന് ആവണസർവ്വമലയിലേക്ക് തിടം വേകരിച്ചു. അരിജന്തേര, തെയ്യം, കാവടിയാട്ടം എന്നിവയും വെടിക്കെട്ട് നടന്നു. സാമൂഹിക സ്വാതന്ത്ര്യ ജാതി വിവരശേഖരണത്തിന്റെ കരട് പ്രസിദ്ധീകരിച്ചതിൽ വ്യാപകമായി തെറ്റുകൾ കണ്ടെത്തി. അത്യാവശ്യ വിവരങ്ങളൊന്നും ഇല്ലാത്തതാണ് പട്ടികയെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. വ്യക്തികളെ സംബന്ധിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ഒന്നും തന്നെ ഇതിലില്ല. വീട്ടുപേര്, വീട്ടു നമ്പർ, വാർഡ് നമ്പർ തുടങ്ങിയ വിവരങ്ങളൊന്നും പട്ടികയിലില്ല. പട്ടികജാതി വിഭാഗത്തിന്റെ മാത്രം ജാതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ മറ്റുള്ളവർ എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പട്ടികയുടെ ആക്ഷേപം ഉന്നയിക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ നിരവധി പേരുകളാണ് വാർഡുകൾ തെറ്റിക്കിടക്കുന്നത്. പൊയ്യ പഞ്ചായത്തിലെ പുളിപ്പറ വിഭാഗത്തെ 76 കുടുംബങ്ങളിലെ 400 പേരുകളാണ് വിട്ടുപോയിരിക്കുന്നത്. കൽപ്പുമകര നിയോജക മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ള ധനസഹായം വിതരണം ചെയ്തു. മണ്ഡലത്തിലെ 234 ഗുണഭോക്താക്കൾക്ക് 8.92 ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത്. കൽപ്പമംഗലം ഇടത്തിരുത്തി വില്ലേജിലെ ഗുണഭോക്താക്കൾക്ക് ചന്ദ്രാപിലെ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ചും പെരിങ്ങലം വില്ലേജിലെ ഗുണഭോക്താക്കൾക്ക് പെരിങ്ങലം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചും ഏറിയാട്, അള്ളിക്കോട്, പടിഞ്ഞാറ് ഗംഭങ്ങൾ, കൂളിമുട്ടം, പാത്തിനിവട്ടം വില്ലേജുകളിലെ ഗുണഭോക്താക്കൾക്ക് എസ് എൻ പുറത്ത് വെച്ചും അടുത്ത് ബി എസ് സുനിൽകുമാർ എംഎൽഎ ധനസഹായം വിതരണം ചെയ്തു.
കാസർഗാട് പട്ടികജാതി കോളനിയുടെ സാംസ്കാരിക നിലയം ഉദ്ഘാടന വേദി ബിജെപിക്ക് നേടിയെ അവസാനിച്ചതായി ആക്ഷേപം. മന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുത്ത പരിപാടിയിലേക്കാണ് ആശംസാ പ്രസംഗത്തിന് ക്ഷണിച്ചുവരുത്തിയ ശേഷം അവസരം നൽകിയതെന്ന് ബിജെപി ആരോപിച്ചു. ബിജെപി മാറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി എൻ സദാശിവന്റെ പേരാണ് നോട്ടീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബിജെപി പ്രതിനിധിയെ അവഗണിച്ച നടപടിയിൽ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. കൊടുങ്ങല്ലൂർ കാസ്റ്റ് ആശുപത്രിയിലെ നഴ്സുമാർ നടത്തിയ സമരം 3 ദിവസം പിന്നിട്ടു. 100-ാം ദിവസം നടന്ന ആശുപത്രി മാർച്ച് സമര സഹായ സമിതി ചെയർമാൻ ടി എൻ ജോയ് ഉദ്ഘാടനം ചെയ്തു. ജാസ്മിൻ ഷാ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് എൻ ബിജുകുമാർ, അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മാറാം ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതി അംഗങ്ങൾക്കായി സെമിനാർ നടത്തി. കെ വി മദൻമോഹൻ ഉദ്ഘാടനം ചെയ്തു. മാറാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ജി കിഷോർ കുമാർ, അമ്പിളി സജീവ്, എൻ കെ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്രഹ്മശ്രീ ബോധാനന്ദ സ്വാമികളുടെ 131-ാം ജന്മദിനം ഗുരുബ്രഹ്മ പ്രചാരണ സഭയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. കൂർപ്പഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രാങ്കണത്തിലെ ബോധാനന്ദ സ്വാമികളുടെ പത്മശാലയും പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം എസ് എൻ ബി പി യോഗം പ്രസിഡന്റ് എൻ കെ സൂര്യപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ ബസ്സിൽ നിന്ന് കറങ്ങി കിട്ടിയ മാല ഉടമസ്ഥന് തിരികെ നൽകി കട്ടക്കെ മാതൃകയായി. കൊപ്പയാൽ ഇലിങ്ങാലക്കുട റൂട്ടിൽ ഓടുന്ന ശ്രീനാരായണ ബസ്സിലെ കണ്ടക്ടർ പള്ളിപ്പാട്ട് ബാബുവാണ് മാല തിരികെ നൽകിയത്. ചക്കാലക്കൻ ഷാജുവിന്റെ ഭാര്യ ഷോണിയുടെ മാലയാണ് നഷ്ടപ്പെട്ടത്. മാല കടന്നിട്ട വിവരം കണ്ടക്ടർ ബാബു പോലീസിൽ അറിയിക്കുകയായിരുന്നു. എസ് ഐ സജീവന്റെ സാന്നിധ്യത്തിൽ മാല ബാബു ഉടനെ കൈമാറി. മാള ഗ്രാമപഞ്ചായത്തിലെ 22 പേർക്ക് തയ്യൽ മെഷീൻ വിതരണം ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ശിവരാമൻ വിദഗ്ധ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് സ്ഥിരൻ സമിതി അധ്യക്ഷൻ അദ്ദേഹം ജി കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജോർജ് പ്രശാന്ത്, ബൈജു ലയൻ, ജോർജ് മെഹശ്ശേരി, സാവിത്ര കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വീട്ടമ്മയിലെയും 7 വയസ്സായ മകനെയും അയൽവാസികളായ ദമ്പതികൾ കെട്ടിയിട്ട് നടത്തിയതായി പരാതി. മർദ്ദത്തെ തുടർന്ന് അവശമനേരായ വീട്ടമ്മയിൽ അന്തിക്കാട് ഗവൺമെന്റ് ആശുപത്രി പ്രവേശിപ്പിച്ചു. കണ്ടശാം കടവ് വടക്കേ കാലമുണ്ട് വടക്കേടത്ത് രാജേശ്വരി, മകൻ വൈശാഖ് എന്നിവരെ അയൽവാസികളായ ദമ്പതികൾ 1.5 മണിക്കൂറോളം വീട്ടിൽ കൊണ്ടുവന്ന് ജനാലയം കെട്ടിയിട്ട് മർദ്ദിച്ചതായാണ് പരാതി. സംഭവം അറിഞ്ഞ് പൊതുപ്രവർത്തകയും അയൽവാസിയുമായ മോഹിനി രാമകൃഷ്ണൻ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് അമ്മയെയും മകനെയും ആശുപത്രിയിലാക്കിയത്. രാജേശ്വരന്റെ വീട്ടുമുട്ടത്ത് കൂടിയാണ് കമ്പനികൾ വെള്ളത്തിനായി പോകാറുള്ളത്. മകനെ ഉപദ്രവിക്കുന്നതിനാൽ മുട്ടത്തുകൂടി വെള്ളത്തിനായി പോകേണ്ടെന്ന് രാജേശ്വരി വിലക്കിയിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് സൂചന. രാജേശ്വരിയുടെ അയൽക്കാരായ ജ്യോതി ബാൽ, ഭാര്യ ബിന്ദു എന്നിവർക്കെതിരെ അന്തിക്കാട് പോലീസ് കേസെടുത്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ 3,40,00,000 രൂപയുടെ വികസന പദ്ധതികൾക്ക് വികസന സെമിനാറിൽ അംഗീകാരം നൽകി. ഭവന നിർമ്മാണത്തിന് 1,83,00,000, വലപ്പാട് തൃത്തലൂർ ഗവൺമെന്റ് ആശുപത്രികൾക്ക് 25,00,000 രൂപ വീതവും അനുവദിച്ചിട്ടുണ്ട്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മുനീർ ഇടശ്ശേരി അധ്യക്ഷനായിരുന്നു. ദേശീയ സ്കൂൾ മിഷനിൽ 3,000 മീറ്ററിൽ വെള്ളി നേടിയ വീടി അഞ്ചരയ്ക്ക് 5,000 രൂപയും ഉപഹാരവും ചടങ്ങിൽ സമ്മാനിച്ചു. പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയിൽ നടത്തി. 3 വർഷത്തോളമായി മുടങ്ങിക്കിടക്കുന്ന അകമല കുടിവെള്ള പദ്ധതി പുനരാരംഭിക്കാൻ ഗ്രാമപഞ്ചായത്ത് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി ക്ഷേമ സമിതി ഏരിയ സെക്രട്ടറി എൻ കെ പ്രമോദ് കുമാർ, എൻ സി കൃഷ്ണൻ, എൻ ജെ ബിനാൽ, ഗിരിജ ശിവൻ എന്നിവർ സംസാരിച്ചു. കൃഷ്ണൻ കല്യാൺ പറമ്പിലിന്റെ പേരിലുള്ള അവാർഡ് വിവാദമാക്കിയത് പാർട്ടിയും താനുമല്ലെന്നും അവാർഡ് നിർണയിച്ചവർ തന്നെയാണെന്നും അദ്ദേഹം ഡി എസ് സുനിൽകുമാർ എംഎൽഎ പറഞ്ഞു. തനിക്ക് മികച്ച പുരസ്കാരം ലഭിച്ചത് തന്റെ തീരുമാനമല്ല, പാർട്ടിയുടെ തീരുമാനമാണെന്നും എംഎൽഎ അഭിപ്രായപ്പെട്ടു. പക്ഷേ അത് നിർണയിച്ച സമരവും അതിന്റെ തിരഞ്ഞെടുപ്പ്
ഉണ്ടാകുന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്വന്തമായി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ അവോട്ട് നൽകുമ്പോൾ ഉണ്ടാകേണ്ട മാനദണ്ഡങ്ങളോ ആ നിലയിലുള്ള രാഷ്ട്രീയമോ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഏത് രാഷ്ട്രീയത്തെയാണ് എതിർത്തത് ആ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർ ചേർന്ന് നടത്തിയ നാടകമാണ് ഈ അവാർഡ് നിർണയം. കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ അവാർഡ് നിർണയത്തിന്റെ ഉള്ളതെന്നും കേരള പറഞ്ഞു. പ്രസിദ്ധമായ മച്ചാട് മാമാങ്കം ഈ മാസം 18 ആഘോഷിക്കും. മാമാങ്കത്തോടനുബന്ധിച്ച് നടക്കുന്ന കൂറയിടൽ ചടങ്ങ് വ്യാഴാഴ്ച രാവിലെ 10:00-11:00 ക്ഷേത്ര മുട്ടുകൾ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മച്ചാട് മാമാങ്കത്തിന് 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. 14 വൈകിട്ട് 9 പറപ്പുറപ്പാട് നടക്കും. തുടർന്ന് മാമാങ്ക ദിനം വരെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ മാമാങ്ക കമ്മിറ്റി പ്രസിഡന്റ് രഘു പാലശ്ശേരി, സെക്രട്ടറി പി എൻ ശങ്കരനാരായണൻ, കൃഷ്ണർ കെ എൻ പരമേശ്വരൻ, രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യം ഉന്നയിച്ച് ഉണ്ണാലിവാദം പരാമതിയും ജീവനക്കാർ പ്രകടനവും ധർണയും നടത്തി. ശമ്പള കുടിശ്ശിക നൽകുക, അനധികൃതമായി നിർമ്മിച്ചവരെ പിരിച്ചുവിടുക, കഴിഞ്ഞ സമയത്തിലെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യം ഉന്നയിച്ചാണ് പരാമതിയിൽ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തെയും പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തിയത്. കലാമിനിയൻ മുൻ പ്രിൻസിപ്പാൾ കലാമിനിയൻ രാഘവൻ ഉദ്ഘാടനം. സിപിഐ മണ്ഡലം സെക്രട്ടറി ടി കെ സുധീഷ് അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം ശിവദ, ശ്രീകുമാർ, എ പി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കുള്ളി ബീച്ചിൽ കടലാക്രമണം തടയുന്നതിന്റെ ഭാഗമായി കുരുമുട്ടുകൾ വളർത്തുന്നതിനുള്ള സാധ്യത പഠനം ഉണ്ടെങ്കിലും ജില്ലയിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിലൊന്നായ വടക്കുള്ളിയിൽ 100 കണക്കിന് കാറ്റാടി മരങ്ങളും തെങ്ങുകളും കടലാക്രമണത്തിൽ കടമൊഴുകിയിട്ടുണ്ട്. നിരവധി വീടുകളും സീവാൾ റോഡിന്റെ പല ഭാഗങ്ങളും കടലാക്രമണത്തിൽ തകർന്നിരുന്നു. ഇക്കഴിഞ്ഞ 3 നിയമസഭയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി പി ജെ ജോസഫ് കുരുമുട്ട് സാധ്യത പഠനത്തിന്റെ ഭരണാനുമതി നൽകിയതായി നിയമാസഭാ അറിയിച്ചിരുന്നു. സാധ്യത പഠനം വേഗത്തിലാക്കാൻ കോസ്റ്റൽ ലൊക്കേഷൻ സ്റ്റഡീസ് ഡിവിഷനെ സമീപിക്കുമെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ പി പി ഉണ്ണികൃഷ്ണനും കെ പി സി ബിക്കും അറിയിച്ചു. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ മുൻതൂക്കം നൽകേണ്ടത് അതിന്റെ പരിശുദ്ധിക്കാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ജോസ്കോ സ്വർണ്ണാഭരണങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഇറക്കുമതി ചെയ്ത 24 ക്യാരറ്റ് തങ്കം ഉപയോഗിച്ച് സ്വന്തം പണിശാലയിലാണ് വിസ്മയ സൗന്ദര്യം തുളുമ്പുന്ന ആഭരണങ്ങൾ നിർമ്മിക്കുന്നത്. ഫയർ റിസൈൻ ടെസ്റ്റിന് ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഹോൾമാർക്ക് മുദ്രണത്തിനായി സജ്ജമാക്കുന്നു. നിങ്ങളുടെ കൈകളിൽ എത്തും മുമ്പ് ഓരോ ഹോൾമാർക്ക് സ്വർണ്ണാഭരണത്തിന്റെയും കൃത്യമായ പരിശുദ്ധി ജോസ്കോയുടെ സാങ്കേതിക പരിശോധനയിൽ വീണ്ടും ഉറപ്പാക്കുന്നു. ഇഷ്ടപ്പെട്ട ഡിസൈനുകളിൽ ഇഷ്ടം പോലെ സെലക്ഷൻ. ജോസ്കോ ജ്വല്ലേഴ്സ്, കേരള, തമിഴ്നാടു, കർണാടക. ജോസ്കോ, ഹൃദയത്തിലേറ്റിയ യഥാർത്ഥ പരിശുദ്ധി. ഭീമ വടക്കേ സ്റ്റാൻഡിന് സമീപം, തൃശൂർ. ഷാജുവിന്റെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത തിട്ടന്നൂർ അമ്പലത്താട്ട് മോഹനന്റെ മകൾ അനുവിന്റെ 1.5 കഴിച്ചയിലാണ് നഷ്ടപ്പെട്ടത്. കഴിച്ചയിൽ ഏത് യാത്രക്കാരുടേതാണെന്ന് അറിയാത്തതിനാൽ ഷാജു ആഭരണം എരുമത്തേക്ക് പോലീസിൽ എത്തിക്കുകയായിരുന്നു. എസ്ഐ എൻ ടി കുമാറിന്റെ സാഹചര്യത്തിൽ ഉടമയ്ക്ക് ഷാജു കഴിച്ചയിൽ കൈമാറി. സത്യസംബന്ധിക്കുള്ള പോലീസ് പാരിതോഷികമായി 500 രൂപ ഷാജുവിന് നൽകുമെന്ന് എസ്ഐ അറിയിച്ചു. നിശ്വാസ സേവനത്തിന്റെ ഉദാത്ത മാതൃകയായ കൃഷ്ണൻ കല്യാണപരമ്പരയുടെ ആദർശത്തെ ആർക്കും വിലയ്ക്ക് വാങ്ങാൻ സാധിക്കില്ലെന്ന് മുൻ മന്ത്രി മുല്ലപ്പള്ളി രത്നാകരൻ അഭിപ്രായപ്പെട്ടു. കാഞ്ഞാളിയിൽ കൃഷ്ണൻ കല്യാണപരമ്പരയുടെ 9 ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദോഷകാലത്താണ് വി എം സുധീരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നതെന്നും മുല്ലപ്പള്ളി രത്നാകരൻ പറഞ്ഞു. സിപിഐ ജില്ലാ സെക്രട്ടറി സി എൻ ജയദേവൻ അധ്യക്ഷത വഹിച്ചു. മലയൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിലുള്ള മികച്ച കർഷകരെ
അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ, എട്ടങ്ങൾ അഡ്വക്കേറ്റ് ജയരാജൻ, എൻ കെ സുബ്രഹ്മണ്യൻ, ഷീല വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി മണ്ണൂർ ബാങ്ക് സെറ്റിൽ നിന്ന് പ്രകടനവും നടന്നു. നേരത്തെ കൃഷ്ണൻ കണിയാമ്പാന്തരന്റെ സ്മൃതി മണ്ഡപത്തിൽ പാർട്ടി പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിൽ സ്മൃതി പതാകകൾ ഉയർത്തി. മണ്ണൂർ പുത്തനങ്ങാടി സെന്ററിൽ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇ കെ കൃഷ്ണൻ പതാക ഉയർത്തി. വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൂക്ഷിച്ചിരുന്ന പാഠപുസ്തകങ്ങൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ച സംഭവത്തിൽ ചാവക്കാട് ഡിഇഒ എ പി ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ആർഎംഎസ് എ ജില്ലാ അസിസ്റ്റന്റ് ഓഫീസർ ഡോക്ടർ ഹംസാ, ഡിഇഒ ടി ജയരാജൻ, ഉപജില്ലാ ടെക്സ്റ്റ് ബുക്ക് ഓഫീസർ ടി എസ് മുഹമ്മദ്, സെഷൻ ഓഫീസ് ക്ലർക്ക് ജെൻസി പാസ്റ്റർ എന്നിവരും പരിശോധന ചടങ്ങിലുണ്ടായിരുന്നു. സ്കൂളിലെ പഴയ ബി എഡ് കെട്ടിടത്തെയും സാമൂഹിക വിരുദ്ധർ അലങ്കൂലമാക്കിയ പുസ്തകങ്ങൾ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ തരം തിരിച്ച് ശേഖരിച്ചു. ഇക്കഴിഞ്ഞ ജൂണിൽ വലപ്പാട് ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ വിതരണം ചെയ്തതും ബാക്കി വന്ന പുസ്തകങ്ങളാണ് ഉപജില്ലാ അധികൃതർ ഇവിടെ സൂക്ഷിച്ചിരുന്നത്. പുതുക്കാട് സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിന്റെ വാർഷികവും രക്ഷാകർത്തൃ ദിനാചരണവും പ്രൊഫസർ ശിവകേന്ദ്രനാഥ് എന്നിവർ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം സെബി കൊടിയൻ അധ്യക്ഷത വഹിച്ചു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ വിശിഷ്ട അതിഥിയായിരുന്നു. സിനിമ ടി വി കലാകാരൻ രാജേഷ് കുറുമാവിൽ എൻഡോർമെന്റ് വിതരണം നടത്തി. എഇഒ എൻ ആർ മല്ലിക, പി ടി എ പ്രസിഡന്റ് പോൾ ചാലക്കുടിക്കാരൻ, സ്കൂൾ പ്രധാന അധ്യാപിക സ്മിതാ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മേത്തലയിൽ വീണ്ടും വീടിനു നേരെ ആക്രമണം. പടമേലി ബി ജെ പി പ്രവർത്തകനായ കല്ലിൽ ഗോപിനാഥിന്റെ വീടിനു നേരെയാണ് ആക്രമണമുണ്ടായത്. കല്ലേറിൽ വീടിന്റെ ജലസിലുകൾ തകർന്നു. കൊടുങ്ങല്ലൂർ മേഖലയിൽ തുടർച്ചയായി അരങ്ങേറുന്ന വീടാക്രമണങ്ങൾക്ക് തടയിടാനോ പ്രതികളെ കണ്ടെത്തുവാനോ പോലീസിനാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമായി. മേത്തലയിലാണ് സി പി എം ബി ജെ പി പ്രവർത്തകരുടെ വീടുകൾ കൂടുതലായും ആക്രമിക്കപ്പെടുന്നത്. ഇക്കഴിഞ്ഞ ദിവസം മതിലകത്ത് ജില്ലാ കളക്ടറുടെയും എസ് പിയുടെയും സാന്നിധ്യത്തിൽ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും ആക്രമണം നടന്നത്. പുതുക്കാട് പോങ്കുത്ര എൽ പി സ്കൂളിൽ നാടകക്കളവിൽ സംഘടിപ്പിച്ചു. നാടക സംവിധായകനും രചയിതാവുമായ കെ വി ഗണേഷ് ക്ലാസ് എടുത്തു. ക്യാമ്പ് ഡയറക്ടർ ഇരകൻ കല്ലൂർ, നാടക പരിശീലകൻ സിജു കരിക്കൽ, ഡോക്ടർ ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. മൂർക്കനാട് സെന്റ് ആന്റണി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും വാർഷികവും ഈ മാസം 14 നടക്കുമെന്ന് ഭാരവാഹികൾ ഇരുവാൽക്കുടിയിൽ അറിയിച്ചു. രാവിലെ 11 തുറമുഖ എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഇരിങ്ങാലക്കുട രൂപതാരി ഷെഫ് മാർ പോളി കന്നുകാടൻ, അഡ്വക്കേറ്റ് തോമസ് കുണിയാടൻ എംഎൽഎ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഫാദർ ലിജു പോൾ പാമ്പത്ത്, സിഒ ഡേസി, എം എസ് ജസിന്ത, ഡേവിസ് കല്ലാപ്രമ്പിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കും. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡ് വല്ലൂർ കടവ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ പ്രവാസി മലയാളിയുടെ ധനസഹായം. അന്തിക്കാട് സ്വദേശി മേരോത്ത് പറമ്പിൽ സുനിലാണ് റോഡിന്റെ നിർമ്മാണത്തിനായി 3 ലക്ഷം രൂപ നൽകിയത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി, റോഡ് കമ്മിറ്റി കൺവീനർമാരായ കെ ആർ സുരേന്ദ്രൻ, കെ ആർ രാജാമണി എന്നിവർക്ക് ചെക്ക് കൈമാറി. പഞ്ചായത്ത് അംഗം പി ഐ ചാക്കോ, എ വി ശ്രീവത്സൻ, യു എ അന്തിക്കാട് പ്രതിനിധി പി രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ബസിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോൺ തിരിച്ചു നൽകി ബസ് കത്തിക്ക മാതൃകയാണ്. ചെന്നൈ സ്വദേശിയായ മാധവന്റെ 25,000 രൂപ വിലവിലുന്ന മൊബൈൽ ഫോണാണ് തൃശൂർ ഒറ്റപ്പാലം റൂട്ടിലുള്ള കൈപ്പാൽ എന്ന ബസ്സിൽ നഷ്ടപ്പെട്ടത്. ബസിന്റെ മാനേജർക്ക് കത്തിക്ക മൊബൈൽ കൈമാറുകയായിരുന്നു. തുടർന്ന് മാനേജർ രാജു നാരായണൻ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉടമയ്ക്ക് മൊബൈൽ കൈമാറി. ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി ജനവിഭാഗങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി തിരുവല്ലൂരിൽ അദാലത്ത് നടത്തി. ഗുരുവായൂർ പാവറട്ടി പോലീസ് സ്റ്റേഷനുകളിൽ പരിധിയിലെ പരാതികൾ പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എസ് ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നീല കുഞ്ഞാക്കും അധ്യക്ഷത വഹിച്ചു. കേന്ദ്രശക്തിയും സംസാരശേഷിയുമില്ലാത്ത അശ്വിൻ സ്റ്റുഡന്റ് യൂണിയൻ ധനസഹായം. നെടുങ്ങോട്ടൂർ മക്കാട്ടുവീട്ടിന്റെ വികാരത്തിന്റെയും അമ്പിനിയുടെയും മകനായ 2 വയസ്സുകാരൻ അശ്വിന്റെ കലാമണ്ഡലം ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് യൂണിയന്റെ നേതൃത്വത്തിലും ധനസഹായം കൈമാറിയത്. ചെറുതുരുത്തിയിലെ ബാർബർ ഷോപ്പ് ഉടമയായ വിവേകാനന്ദ വിദ്യാർത്ഥിയാണ് കലാമണ്ഡലം അമ്പിനി കലാമണ്ഡലം ഗോപകുമാർ എന്നിവർ ധനസഹായം നൽകിയത്.
പി കെ രാജൻ സാംസ്കാരിക സമിതിയുടെ ഉദ്ഘാടനവും സ്മാരക പുരസ്കാര സമർപ്പണവും കൊടുങ്ങല്ലൂരിൽ നടന്നു. കാനം രാജേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സിപിഐ ജില്ലാ സെക്രട്ടറി സി എൻ ജയദേവൻ അധ്യക്ഷത വഹിച്ചു. കടന്നപ്പള്ളി രാമചന്ദ്രൻ, എൻ കെ പ്രേമചന്ദ്രൻ, പാർവതി കാവരൻ, പി എൻ രവിചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വി കെ രാജൻ സ്മാരക പുരസ്കാരം ആദ്യകാല ഗായിക പി കെ മേന്ദ്രയ്ക്ക് സമ്മാനിച്ചു. തൃശൂർ സൌത്ത് ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്ത കൈമുറികളുള്ള കുട്ടികൾക്കായി ഈ മാസം 15 കായിക മേള നടത്തുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മൺസി ഡോൺ ബോസ്കോ ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങ് മേയർ രാജഞ്ജയ തന്നെ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത സഹായമെത്താൻ മാറാത്തിൽ തട്ടിൽ ചലച്ചിത്രതാരം മാളിക വെയിൽസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ 28 സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നുള്ള 1200 കായിക താരങ്ങൾ മേളയിൽ പങ്കെടുക്കും. മൂന്ന് വിഭാഗങ്ങളിലായി 55 മത്സരങ്ങളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. വാർത്താസമ്മേളനത്തിൽ ലയൺസ് ഭാരവാഹികളായ കെ കെ ഡേവിൻ, ടി കെ അമ്പോളിക്കുട്ടി, വി ഗോപാലകൃഷ്ണൻ, ബി ജെ ഷാജി എന്നിവർ പങ്കെടുക്കും. ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ക്ലെയർ കോൺഫിഗറേഷന്റെ നേതൃത്വത്തിൽ സാന്ത്വന പരിചരണ കേന്ദ്രം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പണ്ടിശ്ശേരിയിൽ മാർച്ചീനാത്ത ഗോൾഡൻ ജൂബിലി മെമ്മോറിയൽ പാലിയേറ്റീവ് റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ആരംഭിക്കുന്ന സാന്ത്വന പരിഷ്കരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആർച്ച് ബിഷപ്പ് മറാത്തം സ്ഥാനത്ത് നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ചീഫ് പി സി ജോർജ് ഉദ്ഘാടനം ചെയ്യും. സിസ്റ്റർ ടെരസീന, സിസ്റ്റർ റോസാന്നം, സിസ്റ്റർ ബെഞ്ചു, ഡെന്നി കെട്ടിയിടത്ത്, ആന്റണി വെള്ളാട്ടുപുര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കും. ജനങ്ങളുടെ നീണ്ട പ്രതിഷേധ സമരങ്ങൾക്കൊടുവിൽ പട്ടിക്കാട് പീച്ചി റോഡിന്റെ ടാറിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 12 ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കേണ്ട ടാറിംഗ് പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത്. ആദ്യ ദിവസം 50 മീറ്ററോളം മിക്കാടൻ ടാറിംഗാണ് നടത്തിയത്. ഗതാഗത സൗകര്യം നിലനിർത്തുന്നതിന്റെ ഭാഗമായി രാത്രി സമയത്താണ് ടാറിംഗ്. 8 കിലോമീറ്റർ ദൂരമുള്ള റോഡ് 10 മീറ്റർ വീതിയിലാണ് ടാറിംഗ് നടത്തുന്നത്. ഭാവി പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ പ്രഖ്യാപിച്ച് രാജ്യത്താകമാനം മോദി മയം തീർക്കാനായി ബിജെപിയുടെ ആഭിമുഖ്യത്തിൽ ചായ് പി ചർച്ച പരിപാടി സംഘടിപ്പിച്ചു. ചിആർഎം സെന്ററിലെ ടാസ്ക് ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ, ബിജെപി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ്, കോർപ്പറേഷൻ കൌൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി എന്നിവർ ജനങ്ങൾക്കൊപ്പം ചായ കുടിച്ച് ചർച്ചകളിൽ പങ്കെടുത്തു. പൊതുജനങ്ങൾക്കായി 1 മണിക്കൂർ ചർച്ചയും സംവാദവുമാണ് പരിപാടിയിൽ സംഘടിപ്പിച്ചിരുന്നത്. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് നരേന്ദ്രമോദി ഫോൺ, ഇമെയിൽ വഴി മറുപടി നൽകുകയും ചെയ്തു. പോലീസ് ചമഞ്ഞ വർക്ക്ഷോപ്പ് ജീവനക്കാരനെന്ന പണം തട്ടിയ പ്രതിയെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉന്നാ സ്വദേശി ഹക്കീമാണ് പിടിയിലായത്. മറ്റൊരു വാസുദരം വലിയ തോതിൽ നിന്ന് 4 ലിറ്റർ വാഷ് കണ്ടെത്തി നശിപ്പിച്ചു. ഇന്നലെ പുലർച്ചെ ഉദ്യോഗസ്ഥരാണ് വെള്ളത്തിൽ താഴ്ത്തിയിട്ട വാഷ് പിടികൂടിയത്. പാലിയെത്തുന്നതിൽ പാറക്കുളത്തിൽ മത്സ്യകൃഷി വിളവെടുത്തിയ മത്സ്യത്തൊഴിലാളികളെ നാട്ടുകാർ തടഞ്ഞു. കുളത്തിന് വെള്ളം മലിനമാക്കുന്നതിൽ ആരംഭിച്ചാണ് നാട്ടുകാർ വിളവെടുത്ത് തടഞ്ഞത്.